ईश्वरी अम्मे देवी महामाये विलिपर्तम्मे सर्वेश्वरी महामाये अम्मे अम्मे नारायणी नारायणी महामाये सर्वशक्ते सर्वशक्ते देवी देवी महेश्वरी महेश्वरी अम्मे नारायणी लक्ष्मी अम्मे विलिपर्तम्मे विलिपर्तम्मे महामाये सर्वशक्ति सर्वापराधंगलुम पोरुक्कणमे अम्मे प्रत्यक्ष महामायेशवंकुटी पाक चोरी अदर मुटी तेग वच നിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താ ഇപ്പോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത്. അന്ന് കൊളുത്തി വെച്ച വിളക്കായി ഇവിടത്തെ പൂജാമുറിയിൽ ഇപ്പോഴും കത്തുന്നത്. മാളുവേ, ആ വിളക്കിൽ എണ്ണ ഉണ്ടോ നോക്കൂ. എണ്ണയൊക്കെ ഉണ്ടമ്മേ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? ആ ആറ് ദിവസത്തെ ഉത്സവം കരക്കാരുടെ, ഏഴാം ദിവസമാണ് നമ്മൾ മേപ്പാട്ട് വരക്കാരുടെ. ബാക്കിയൊക്കെ എങ്ങനെ ആയാലും നമ്മുടെ ഉത്സവമായിരിക്കണം ഉത്സവം. അവരൊന്നും നമ്മൾ ഒരു കുറവും വരുത്താറില്ലല്ലോ അമ്മേ. നിന്റെ അച്ഛൻ ഉള്ളപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് ഒരു മാസം മുമ്പേ മറ്റെല്ലാ പരിപാടികളും വെച്ചുകെട്ടും. പിന്നെ ഈ ഒരൊറ്റ ജോരവേ ഉള്ളൂ. നീ അങ്ങനെയല്ല, നൂറ് കൂട്ടം കാര്യങ്ങളുടെ ഇടയിലായി ഉത്സവം, അതാ എനിക്ക് പേടി. എന്താ അടക്കാ ചൊരിക്കുവടാ, പിന്നെ മൂക്ക് വാർക്കുന്നതോ? ഇല്ല. അപ്പോഴേക്കും കയറി മുറുക്കി. പിന്നല്ലാണ്ട് അമ്മേ, ഒരു ചായ എടുക്കാനും പറഞ്ഞു പോയിട്ട് അടപ്രസവം ഉണ്ടാക്കാനുള്ള സമയമായി. പിന്നെ അവക്ക് ഇവിടെ നിനക്ക് ചായ തിളപ്പേര് മാത്രമല്ലേ ജോലി. നൂറ് സ്ഥലത്ത് കണ്ണെത്തണം. അവൾ ഇവിടെ ഉള്ള സമാധാനത്തിലാ ഞാൻ ഇവിടെ ഈ കാലം നീട്ടിയിരിക്കുന്നേ. ഊർമിളയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാ ചായ. അങ്ങനെ ഇനി അന്നേരം മോളെ അമ്മ കുടിച്ചോളാം. അയ്യോ അമ്മേ, ഇത് മധുരമുള്ളതാ. അതിനിപ്പോ എന്താ പോടി ഇവിടുന്ന്? ചായക്കട, മുറുക്കാങ്കട, സർവത്ത് കട, വളക്കട, സർവസന്നാഹങ്ങൾ ഉത്സവ പറമ്പിയുണ്ട്. അതിന്റെ ഇടയിൽ താനീ വഴിക്കടയും തുറന്നുവെച്ചോണ്ടിരുന്നാലേ ഈച്ചയാട്ടി ഇരിക്കത്തേ ഉള്ളൂ. താന തിളക്കിയാ കിഴക്കിനടയിൽ എങ്ങനെ കൊണ്ടുനാട്ടേ? കമ്മറ്റിക്കാരുടെ അളിയന്മാർക്കും മച്ചിനുമാർക്കും അല്ലേ ഇവിടെ ലേലം പിടിക്കാൻ പറ്റൂ. അങ്ങനെ സേവ പിടിച്ചിപ്പോ കുട്ടനാൽ കച്ചവടം നടത്തണ്ട. അപ്പൊ കച്ചവടം നടത്താൻ ഉദ്ദേശം ഇല്ലേ? വെറുതെ അല്ല ഇയാളെ ഗുണം പിടിക്കാത്ത. ആഹാ, ഒരു അപൂർവ കാഴ്ചയാണല്ലോ. എന്ത് പറ്റിയെന്ന് പതിവില്ലാതെ. ഞാൻ പതിവായി അമ്പലത്തിൽ വരുന്നാണല്ലോ. അയ്യോ, ഇയാളെ കാര്യം അല്ല പറഞ്ഞത്. ഞങ്ങളെ ഈ കൊള്ളാവുന്നൊരു തമ്മിൽ സംസാരിക്കുക. അതിനിടയിൽ ഞാനും വരുന്നു. ചേട്ടാ പോയിട്ട് വരാം. കേട്ടോ, പക്ഷേ ഞാൻ പറയായിരുന്നേ, വാസനയുള്ള എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോ എന്തിനാ വെറുതെ ഭാരിച്ച കാശും മുടക്കി വെളിയിൽ നാളെ കെട്ടി എഴുന്നള്ളിക്കുന്നെ? കാണാൻ കൊള്ളാവുന്ന എത്രയോ പെൺകുട്ടികൾ ഈ ചുറ്റുവട്ടത്തിനുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒരു തിരുവാതിര, കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു ഒരു നാടകം, ഒരു ഗാനമേള ആയിക്കൂടെ? ഗോവിന്ദൻകുട്ടി ആയിരിക്കും മുഖ്യ ഗായകൻ. അമ്പലപ്പറമ്പില് പെട്ടെന്ന് ആളൊഴിഞ്ഞു കിട്ടും. അയ്യടാ, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലെങ്കിലും വല്ലവരും പറയുന്ന കേട്ട് ചിരിച്ചു കൊടുക്ക. എന്തൊരു മിടുക്ക, വലിയൊരു തമാശ കേട്ട പോലെ. ഗോവിന്ദ, ഗോവിന്ദ, ബാലു എപ്പോഴത്തെ കൊടി കയറുന്നതിന്റെ തലേദിവസം എത്തണമെന്ന് കരുതി പുറപ്പെട്ടാണ്. ബോംബെയിൽ വന്ന് കുടുങ്ങിപ്പോയി. കരക്കാരുടെ പരിപാടികൾ എന്തുവാട്ടെ, നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ്? നോട്ടീസിൽ വിശദമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിന്റെ ഒരു കോപ്പി ഇവൻ ദുബായിലേക്ക് അയക്കാറുള്ളതാണ്.
ഇത്തവണ എന്തു പറ്റിയടാ അഡ്രസ്സ് മറന്നു പോയോ മറന്നൊന്നും അല്ല പിന്നെ പരിപാടികൾ തീരുമാനിക്കാൻ ഇവിടെ താമസിച്ചു മെനഞ്ഞാ നോട്ടീസ് ഇറങ്ങി അല്ലേ ചോദിച്ചു നോക്ക് വണ്ടിയിലോട്ട് കയറി ഇവനെ കൊണ്ടുവരണം അല്ലല്ലോ ഈ ബസ്സിലെ കുറച്ച് ജോലി ബാലൻ ഹരീഷിനോട് ഞാൻ പറഞ്ഞോളാം യേശുവണ്ണൻ ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കും അല്ലേ തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലേ ഇല്ല ആരാതമ്മോ അവളുടെ ഒരു നാണം കണ്ടില്ലേ നിനക്ക് ഞാൻ അസലൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട് മാള് വെച്ച് ഞാനൊന്ന് കാണട്ടെ ചുമ്മാ ആളെ പറ്റിക്കാനോ പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ അത് കറക്റ്റാ കാണാൻ കൊള്ളാന്ന് ഏത് പെമ്പിള്ളേരെ കണ്ടാലും വിധി എന്നാ പറയും ആരും ഞാനോ ചുമ്മാ വല്ല നടത്തി കൊടുക്കാറുണ്ട് ദുബായിലൊക്കെ ഞാൻ എത്രയോ കല്യാണം കഴിപ്പിച്ചില്ല കല്യാണ ബ്രോക്കർ ആയിരുന്നു അങ്ങോട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ബാലുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല ശരി ഒന്ന് അനങ്ങിയാടി വാടി വേണ ഇങ്ങോട്ട് നേരം വൈകിയ പിന്നെ അത് മതി സാവിത്രിയമ്മയ്ക്ക് ഓട്ടട ഉണ്ടാക്കി ഉറിയിൽ വെച്ചിട്ടുണ്ട് ഉച്ചക്കലത്തേക്ക് അരിയും വാർത്ത് വെച്ചിട്ടുണ്ട് ദേ തയ്യ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴേ തൊമ്മീടെ കടയിൽ നിന്ന് പാലിന്റെ കാശ് വാങ്ങിച്ചോണം മറക്കരുത് വിരുന്നുകാർ വല്ലവരും ഉണ്ടോ മോളെ വന്നു തുടങ്ങിയിട്ടില്ല ഓ ആശ്വാസമായി ഞാനിന്ന് ഒരുപാട് താമസിച്ചു നടക്ക് വാ ഗുഡ് മോർണിംഗ് സാർ മൂപ്പർക്ക് ഈയിടെയായിട്ട് ഒരു ചെറിയ വലിവിന്റെ അസുഖം പ്രായമൊക്കെ ആയി വരികയല്ലേ കുറച്ചു നാളൊന്ന് വിശ്രമിക്കാൻ വിട്ടിട്ട് ഏതെങ്കിലും ചുറുചുറുക്കുള്ള പയ്യന്മാരെ സംഘടിപ്പിക്കുന്നതല്ലേ ഭംഗി ശരിയാ ഞാനും അത് ആലോചിക്കായിരുന്നു ഭാസിപ്പിള്ള കുറച്ചു നാളെ വിശ്രമിക്കട്ടെ നമുക്ക് തൽക്കാലം പുതിയ പിള്ളേരെ ആരെങ്കിലും നോക്കാം എന്താ അയ്യോ എന്റെ കാര്യമല്ല മൂപ്പറിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഓ അങ്ങനെ അപ്പൊ പകരം ആരെ വേണമെന്നാണ് പകരം നമുക്ക് ടാറ്റ എസ്റ്റേറ്റ് ഉണ്ട് മാരുതി 1000 ഉണ്ട് സ്റ്റാൻഡേർഡ് 2000 ഉണ്ട് 118 ഉണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഒരു വിദേശിയെ നേരിട്ട് വരുത്താം ഇതിനോടുള്ള പ്രധാന പരാതി ചേട്ടനറിയോ ടൗണിൽ കൂടി പോകുമ്പോ ലോറി വരുന്നെന്ന് പറഞ്ഞ് ചന്തപ്പിള്ളേര് കളിയാക്കുന്നു എന്നാലേ ഞാൻ പറയാം നേരാണ് അതുകൊണ്ട് തന്നെയാ കോളേജിലേക്ക് ഞാൻ ബസ്സിൽ പോവാന്ന് വെച്ചത് എടി കൊച്ചെ ഈ വണ്ടിയെ പുച്ഛിക്കുന്നത് സ്വന്തം തന്തയെ തള്ളി പറയുന്നതിന് തുല്യമാണ് മാളോജി എന്തോ ഉത്സവം കഴിയുന്നത് വരെ വിരുന്നുകാർ വന്നും പോയിരിക്കും രാത്രി കിടപ്പ് ഇവിടെ തന്നെ മതിയെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇതാണോ ഇപ്പൊ ഒരു പുതിയ കാര്യം ആദ്യമായിട്ടല്ലോ ഉത്സവം വരുന്നത് ഓ എനിക്ക് അറിഞ്ഞാത്തതുപോലെ മറ്റേ കാര്യം ഏത് കാര്യം ചേട്ടാ എന്റെ കുഞ്ഞെ എന്താ ഞങ്ങളുടെ കോളേജില് അയ്യോ ഞാൻ മറന്നു ഉഷയുടെ കോളേജിലെ ഇലക്ഷനാ മോൾ എന്തായിട്ടാ മത്സരിക്കുന്നത് ചെയർപേഴ്സൺ ജയിക്കുമ്പോ കൂട്ടുകാരികൾക്ക് ചെലവ് ചെയ്യണോന്ന് അത് ജയിച്ചാലല്ലേ അതെന്താ കേശുംകുട്ടി അങ്ങനെ പറഞ്ഞത് മേപ്പാട്ട് പുറയ്ക്കുള്ള കുഞ്ഞുങ്ങൾ എവിടെയാ തോറ്റിട്ടുള്ളത് ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഒരു സ്മോൾ എമൗണ്ട് എന്തുവരും ശിക്ഷ ഒരു 100 രൂപ മതിയോ അത് പോരാ പിന്നെ 10-30 പേരുണ്ട് ഒരു 1000 രൂപ 1000 രൂപയോ 500 രൂപയുടെ ആഘോഷമൊക്കെ മതി 500 രൂപ പിന്നൊരു കാര്യം എങ്ങാനും തോറ്റാൽ പൈസ തിരിച്ചു തന്നേക്കണം ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേ മാളു വന്നില്ലടി വന്നോമേ പിന്നമ്പർത്തുണ്ട് ഇവളെന്തായി മൂടിപ്പതച്ച് നടക്കുന്നേ പച്ചവെള്ളത്തിൽ കുളിച്ചു കാണും കൂടുന്നുണ്ട് തന്നെ ഇഷ്ടം ഞാനിപ്പൊ പറഞ്ഞുകൊടുക്കും പരിഷ്കാരം നോക്കി മുടിയൊക്കെ മുറിച്ചു കളഞ്ഞ കാര്യം ചതിക്കില്ല ചേട്ടത്തി കൊന്നാളെ